നമസ്കാരം മെട്രോ മാഗ്നി ന്യൂസിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ ഇന്ന് പകരം വെക്കാനില്ലാത്ത താരറാണിയായ നയൻതാരയ്ക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിഞ്ഞ കാലമുണ്ടെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ജീവിതവും കരിയറും കീഴ്മേൽ മറിച്ച സംഭവം നയൻതാരയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രഭുദേവയുമായുള്ള പ്രണയവും ബ്രേക്കപ്പുമായിരുന്നു ഇത്. വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ പ്രഭുദേവയുമായി നയൻതാര അടുത്തപ്പോൾ മിക്കവരും നെറ്റിച്ചുളിച്ചു. പ്രഭുദേവയുടെ ആദ്യ ഭാര്യ നയൻതാരയ്ക്കെതിരെ രംഗത്തെത്തുകയും കൂടി ചെയ്തതോടെ സാഹചര്യം വഷളായി. നയൻതാരയുടെ കോലം കത്തിച്ച് സ്ത്രീകൾ പ്രതിഷേധിച്ചു. ഗോസിപ്പ് കോളങ്ങളിലെ നിറം പിടിപ്പിച്ച കഥകളും കൂടി വന്നതോടെ നയൻതാരയ്ക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ കടുത്തു. എന്നാൽ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ നയൻതാര ഉറച്ചു നിന്നു. 2011 ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ച ശേഷം സിനിമാ രംഗം വിടുകയാണെന്ന് നയൻതാര പ്രഖ്യാപിച്ചു. പ്രഭുദേവയുമായി കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു തീരുമാനം. എന്നാൽ പിന്നീട് അപ്രതീക്ഷിത സംഭവങ്ങളാണ് നയൻതാരയുടെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രഭുദേവയുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലേക്ക് നടി കടന്നു. ഇതിനിടെ ആദ്യ ഭാര്യയുമായി പ്രഭുദേവ വിവാഹമോചനം നേടി. എന്നാൽ നയൻതാരയുമായുള്ള ബന്ധം ഇദ്ദേഹത്തിന് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പിരിഞ്ഞു. നടിയെ തകർത്ത് കളഞ്ഞ സംഭവമായിരുന്നു അത്. പൊതുസമൂഹത്തിലെ പ്രതിച്ഛായ, കരിയറിലെ താരത്തിളക്കം തുടങ്ങി എല്ലാം പ്രഭുദേവിക്ക് വേണ്ടി നടി നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ എല്ലാം അവസാനിച്ചെന്ന് കരുതിയെടുത്ത് നിന്ന് തിരിച്ചു വരാൻ താരത്തിന് സാധിച്ചു. പ്രഭുദേവയെ കുറിച്ച് പിന്നീട് നയൻതാര അഭിമുഖങ്ങളിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. നയൻതാര പ്രഭുദേവ പ്രണയകാലത്തെക്കുറിച്ചും വർഷങ്ങൾക്കിപ്പുറം അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് പ്രവചിക്കുകയാണ് പണ്ഡിറ്റ് ജഗന്നാഥ് ഗുരുജി. താരങ്ങളെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്ന ഇദ്ദേഹം ഇരുവരുടെയും പഴയ ദൃശ്യങ്ങളെ ശരീരഭാഷ വിശകലനം ചെയ്താണ് പ്രവചനം നടത്തുന്നത്. പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്നവരാണ് നയൻതാരയും പ്രഭുദേവയും എന്നും ഇദ്ദേഹം പറയുന്നു. പരസ്പരം ബഹുമാനം നൽകിയവരാണ് അവർ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയുണ്ടായിരുന്നു. പരസ്പരം ശക്തി നൽകാനും അംഗീകരിക്കാനും അഭിനന്ദിക്കാനും പറ്റുന്ന ആഴത്തിലുള്ള ധാരണ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രഭുദേവ വളരെ സിമ്പിളായ വ്യക്തിയാണ്. ലജ്ജാശീലനാണെങ്കിലും നയൻതാരയ്ക്കൊപ്പം തമാശ പറയുന്നതും മറ്റും അദ്ദേഹം ആസ്വദിച്ചു. പ്രഭുദേവയുടെ ഇപ്പോഴത്തെ ശരീരഭാഷയിൽ നിന്നും നയൻതാരയുമായി പിരിഞ്ഞതിൽ ചില സമയത്ത് ഖേദമുണ്ടെന്ന് വ്യക്തമാണെന്നും ജഗന്നാഥ് ഗുരുജി പറഞ്ഞു. പണ്ട് ഒരുപാട് വിഷമിച്ചെങ്കിലും ഇപ്പോൾ ഇവർ ബഹുമാന്യനായ ഒരു സൗഹൃദ മനോഭാവമാണ് പരസ്പരം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നും ശരീരഭാഷ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നുണ്ടെന്നും ഗുരുജി അഭിപ്രായപ്പെട്ടു. നിരവധി താരങ്ങളെ കുറിച്ച് സമാനമായ പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞതെല്ലാം മറന്ന് പ്രഭുദേവയും നയൻതാരയും ജീവിതത്തിൽ രണ്ട് ദിശയിലേക്ക് നീങ്ങിയിട്ടേറെ കാലമായി. സംവിധായകൻ വിഘ്നേഷ് ശിവനാണ് നയൻതാരയുടെ ഭർത്താവ്. ഉയർ, ഉലകം എന്നീ രണ്ട് മക്കളും ദമ്പതികൾക്ക് പിറന്നു. കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത്. മറുവശത്ത് പ്രഭുദേവ മുംബൈയിലെ ഫിസിയോതെറാപ്പിസ്റ്റായ ഹിമാനി സിംഗിനെ വിവാഹം ചെയ്തു. അടുത്തിടെ ഇരുവർക്കും ഒരു മകളും പിറന്നു. ആദ്യ വിവാഹത്തിലെ മക്കളുടെ സംരക്ഷണ ചുമതലയും പ്രഭുദേവയ്ക്കാണ്.